നമസ്കാരം, റിയൽ ന്യൂസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിമുക്തഭടനായ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റവാളികളെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. ബാലുശ്ശേരിയിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ പി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പരിപാടിയിൽ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിമുക്തഭടനായ സുരക്ഷാ ജീവനക്കാരൻ ദിനേശനെ ആഗസ്റ്റ് 31 ജോലിക്കിടെ ആക്രമിച്ചത്. എന്നാൽ എല്ലാ പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പലരും ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് ബാലുശ്ശേരിയിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തിയത്. ബാലുശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വിമുക്തഭടന്മാരുടെ കുടുംബാംഗങ്ങളും റാലിയിൽ അണിനിരന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ യോഗം സംഘടനയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ പി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയമായി ആക്രമിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്തോട്ടെ, പക്ഷേ ഒരു MLA എന്നുള്ള നിലക്ക് അദ്ദേഹം ജനങ്ങളുടെ MLA ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം MLA അല്ല, അദ്ദേഹം ജനങ്ങളുടെ MLA ആണ്. ഒരു ഇരക്ക് അതും ഈ ബാലുശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീ ദിനേശൻ ഇപ്പോഴും പെട്ട സ്റ്റേ കിടക്കുകയാണ്. അദ്ദേഹം സാമ്പത്തികമായും ശാരീരികമായും എല്ലാ തരത്തിലും അദ്ദേഹത്തിലുള്ള വിഷമങ്ങളുണ്ട്. ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം ഒരു ജോലിക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് എം അച്യുതൻ നായർ അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി പ്രകാശൻ കാക്കൂർ, സംഘടനയുടെ ബ്ലോക്ക് സെക്രട്ടറി AK അശോകൻ, മേജർ കുഞ്ഞിരാമൻ, എ ബാലൻ നായർ, CP ദേവൻ, നഫീസ അഹമ്മദ്, എ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് താലൂക്കിന്റെ നേതൃത്വത്തിലും അത് കൂടാതെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിലെ വരുന്ന 17 ശക്തമായ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.